ഇതാരുടെ റിക്വസ്റ്റ് ആയിരുന്നു? അതായത് ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എടുക്കാനൊരു ചമ്മലുണ്ട്. പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു, കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ? ശരി, ഇത് നന്നായി കഴിഞ്ഞാൽ എന്റെ മിടുക്കും, കുഴപ്പമാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും. ആരാം തമ്പുരാൻ തന്നെ പോലെ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികളുടെ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന പ്രകാരങ്ങൾ ദുരിതത്തിന്റെ വിളയാറുന്ന വേദന കേൾക്കാൻ ചെവിയോർത്ത ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് ഒരു സിംഹത്തിന്റെ മറയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെന്നിയുടെ ഓട്ടക്കേശ്യം എന്തുണ്ട്? സബ്നോംഗി സിന്ദഗി ജോ കബി. അങ്ങനെ പോട്ടെ, ഇതിപ്പോ ഒരു ഇത്തിരി തില്ലറ വാങ്ങിക്കൊണ്ട് ഒരു ഫ്രീയായിട്ട് ഒരു പരിപാടിയും കിട്ടിയില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ രണ്ട് കൈകളും ഇനി പിലകേട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട്. പക്ഷെ ഇതിനൊക്കെ പ്രതികാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് 2nd അടിയോ സമീപം കേട്ടോ പിലേൻ ചേട്ടൻ. അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി. അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല, ഇനി അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ ശ്രദ്ധിച്ചു, അവസാന നാളുകള് ചോദിച്ചപ്പോ.